നമസ്കാരം. എല്ലാ മേഖലകളിലുമുള്ള തൊഴിലാളി വർഗത്തെ രാഷ്ട്രീയമായി സംഘടിപ്പിച്ചാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഇന്ന് ഈ കാണുന്ന രീതിയിൽ പടർന്ന് പന്തലിച്ചത്. കോവിഡ് കാരണം ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത ഗുണ്ടകളെ സംഘടിപ്പിച്ച് അവരുടെ ക്ഷേമത്തിനായുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുക എന്നത് പാർട്ടിയുടെ കടമയാണ്. കേരളത്തിൽ ഗുണ്ടാ പ്രവർത്തനങ്ങൾക്ക് ഒരു കുറവുമില്ല. ഇത് പത്രമാധ്യമങ്ങൾ വായിക്കുന്ന ആർക്കും മനസ്സിലാകുന്ന കാര്യമാണ്. എല്ലാ ജില്ലകളിലും പാവപ്പെട്ട ഗുണ്ടകൾക്ക് ആവശ്യത്തിന് ജോലി നൽകുന്നതിൽ കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് പ്രത്യേകം ജാഗ്രത കാട്ടിയിട്ടുണ്ട്. എന്നാൽ മറ്റ് സംസ്ഥാനങ്ങളിലെ ഗുണ്ടകളുടെ കാര്യം അങ്ങനെയല്ല. അവരുടെ അന്തർ സംസ്ഥാന യോഗം കേരളത്തിൽ വിളിച്ചു കൂട്ടേണ്ടത് അത്യാവശ്യമല്ലേ? അതുകൊണ്ടാണ് ഓൾ ഇന്ത്യ ഗുണ്ട അസോസിയേഷൻ CITU അത്തരത്തിൽ ഒരു യോഗം വയനാട് വിളിച്ചു ചേർത്തത്. മാധ്യമ സിൻഡിക്കേറ്റ് അതിനെ വയനാട് ലഹരി പാർട്ടി എന്നൊക്കെ വിളിക്കും. പക്ഷേ ഗുണ്ടകളുടെ യോഗമാകുമ്പോൾ അല്പം രാസലഹരിയൊക്കെ കാണും. ആക്ഷേപങ്ങൾ ഫാസിസ്റ്റുകളായ കുലപുരുഷന്മാരുടെയും കുലസ്ത്രീകളുടേതുമാണ്. നമ്മൾ നവോത്ഥാന നായകർ അതൊന്നും കാര്യമാക്കേണ്ടതില്ല. ഇനിയൊരു ഗുണ്ടാമതിൽ പണിയണമെങ്കിലും ഈ പാർട്ടി ഒന്ന് വിചാരിച്ചാൽ മതി. നിങ്ങൾക്ക് ഈ പാർട്ടിയെക്കുറിച്ച് ഒരു ചുക്കുമറിയില്ല. സംസ്ഥാനത്തെ ജയിലിലായ ഗുണ്ടകൾക്കൊക്കെ പിണറായി വിജയൻ സർക്കാർ കല്യാണത്തിനും പാലുകാച്ചലിനും അന്താരാഷ്ട്ര ലഹരി യോഗങ്ങൾക്കുമൊക്കെ പരോളുകൾ കൊടുക്കാറുണ്ട്. പരോളിലിറങ്ങി വല്ലവൻ്റെയും ഭാര്യയെ കെട്ടാൻ വരെ ഇവിടെ സൗകര്യമുണ്ട്. ചില കല്യാണങ്ങൾക്ക് പാർട്ടി MLA മാർ വരെ പങ്കെടുക്കുന്നുണ്ട്. ജയിലിലായാലും നാട്ടിലായാലും തൊഴിലിന് ഭംഗം വരാത്ത തരത്തിൽ ഈ സർക്കാരിൻ്റെ കരുതലുണ്ട് ഗുണ്ടകൾക്ക്. TP കേസിലെ പ്രതികൾക്ക് ജയിലിൽ എല്ലാ സൗകര്യങ്ങളുമുണ്ട്. ആവശ്യത്തിന് പരോൾ, അത്യാവശ്യത്തിന് ആരെയെങ്കിലും ഭീഷണിപ്പെടുത്തണമെങ്കിൽ അതിനും സൗകര്യമുണ്ട്. മാധ്യമങ്ങൾ എല്ലാത്തിനെയും അതിശയോക്തിയോടെ അവതരിപ്പിക്കും. ലഹരി അടിക്കുമ്പോൾ നല്ലത് തന്നെ അടിക്കണ്ടേ? അതുകൊണ്ടാണ് MDMAയും കഞ്ചാവും അറേഞ്ച് ചെയ്തത്. ഗുണ്ടകളുടെ ഗോവ ചാപ്റ്റർ പ്രതിനിധി കുമ്പളക്കാട് മോസിൻ, അദ്ദേഹത്തിൻ്റെ വിവാഹ വാർഷികം കൂടിയാണ് അന്ന്. കരിപ്പൂർ വഴി സ്വർണം കടത്തി സംസ്ഥാനത്തിന് വിദേശ നാണ്യം നേടിത്തരുന്ന പ്രമുഖ വ്യക്തി കൂടിയാണ് അദ്ദേഹം. അതും സമ്മേളനത്തിൽ ആഘോഷ വിഷയമായി എന്നു മാത്രം. ഞങ്ങളുടെ സമ്മേളനത്തിൽ ഞങ്ങൾ എന്തടിക്കുന്നു എന്നതല്ല, എന്ത് ചർച്ച ചെയ്യുന്നു എന്നതാണ് പ്രധാനം. നരേന്ദ്രമോദിയുടെ ഫാസിസ്റ്റ് ഭരണം ഈ രാജ്യത്ത് അവസാനിപ്പിക്കാൻ ഇടതു മതേതര കക്ഷികളെ എങ്ങനെയൊക്കെ സഹായിക്കാനാകും എന്നാണത്രേ രാസലഹരിയിൽ ഇവർ ചർച്ച ചെയ്തത്. ഈ മരുന്നുകളൊക്കെ എവിടെ നിന്ന് ഒപ്പിച്ചു എന്ന് കേൾക്കരുത്. പാർട്ടി സെക്രട്ടറിയുടെ മകന് ജാമ്യം കിട്ടി പുറത്തിറങ്ങിയ വിവരം നിങ്ങളെല്ലാം അറിഞ്ഞു കാണുമല്ലോ. പിന്നെ മറ്റൊരു കാര്യം ഞങ്ങൾക്ക് മനസ്സിലാകാത്തത്, ഈ 16 അംഗ സംഘത്തിൻ്റെ രഹസ്യ സമ്മേളനം ആരാണ് ചോർത്തിയത് എന്നാണ്. ഡോഗ് സ്ക്വാഡ് ഉൾപ്പെടെയുള്ള വിപുലമായ സംവിധാനങ്ങളുമായി രാവിലെ പോലീസ് റിസോർട്ടിലേക്ക് ഇരച്ചു കയറിയത് ഏത് വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് മനസ്സിലായില്ല. കിർമാണിയെ പോലുള്ളവർ സർക്കാരിൻ്റെ അതിഥികളാണ്. സർക്കാരിൽ നിന്നും പരോളടക്കമുള്ള പെർമിഷനുകൾ വാങ്ങി നടത്തിയ ഈ പരിപാടിയെ ഒറ്റിയവൻ്റെ വിവരവും ഞങ്ങൾക്ക് ബന്ധപ്പെട്ട വകുപ്പിൽ നിന്ന് തന്നെ ലഭിക്കും. മണപ്പിക്കാൻ വന്ന പോലീസ് പട്ടിയെ അടക്കം അടുത്ത പരോളിൽ കണ്ടോളാം. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.